ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ, ലോ ഓഫ് എലിമിനേഷൻ, ലോ ഓഫ് സർക്കുലേഷൻ, ലോ ഓഫ് ന്യൂട്രീഷൻ, റിലാക്സേഷൻ ആൻഡ് ഇമോഷൻ, ഈ അഞ്ച് കാര്യങ്ങളിലും ഏറ്റവും കൃത്യതയോടെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ സാധിക്കുന്നതേയുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ. അതിൻ്റെ അപ്പുറത്തുള്ള യാതൊരു കഴിവും അവിടെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡിനെയും ശരീരത്തിനെയും സ്ട്രെങ്തൻ ചെയ്തു കൊണ്ടുവരിക. എല്ലാ ദിവസവും ടോക്ക് ടു യുവർ ബോഡി, ശരീരത്തിനോട് സംസാരിക്കുക. കുറച്ച് സമയം നമ്മുടെ മനസ്സും ശരീരവുമായിട്ട് മാറ്റിവെക്കാൻ പറ്റുക. നമ്മുടെ എന്താവശ്യമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമായിക്കോട്ടെ, നമുക്ക് മറ്റൊരാളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നമുക്ക് നമ്മുടെ ശരീരത്തിനോട് പറയാൻ സാധിക്കണം. അത് നടന്നിരിക്കും, ഉറപ്പാണ്. അപ്പോൾ രോഗത്തിൻ്റെ കാര്യത്തിൽ നമുക്കിത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. കിടന്നിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേക ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. ആ ഭാഗത്തിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ആ ഭാഗത്തിനെ നേരിട്ട് കാണുക, നമ്മുടെ ആവശ്യം ആ ഭാഗത്തിനോട് പറയുക. ഷുഗറോ പ്രഷറോ ഏതോ ആവട്ടെ, നന്നായിട്ട് സംസാരിക്കുക ശരീരത്തിനോട്. ഹീലാവാൻ വേണ്ടിയിട്ട് കമൻ്റ് ചെയ്യുക, കാരണം നമ്മൾ കൊടുക്കുന്ന കമൻസാണ് എപ്പോഴും ശരീരം കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും സ്വന്തം ശരീരവുമായിട്ട് ഓരോ ഭാഗത്തിനെയും ഓരോ ദിവസവും കൺസിഡർ ചെയ്യുക. കിടന്നിട്ട് നമ്മുടെ തല തുടങ്ങി കാൽപാദം വരെ ഉള്ള ഭാഗത്തിന് ഓരോ ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിൻ്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം. സുജീവിത പാചകം, ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 9496044503 അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. തല തുടങ്ങി കാൽപാദം വരെ ഉള്ള ഭാഗത്തിന് ഓരോന്നിനെയായിട്ട് ഇൻഡിവിജ്വലി എടുത്ത് ഓരോ ഭാഗത്തിനോടും ഒന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തും. വലിയ സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് നമ്മൾ റിലാക്സ് ചെയ്ത് അവിടെ നമുക്ക് ഈ പറഞ്ഞ ലോ ഓഫ് റിലാക്സേഷൻ്റെ പവറ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കഴിവുള്ള ശരീരം എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ ശരീരത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞു വേസ്റ്റ് മാറ്റർ ഡ്യൂ ടു ഫോറിൻ ലൈവ് പാർട്ടിക്കിൾസ് പറഞ്ഞു, ജീവനുള്ള ഫോറിൻ ബോഡീസ്. നമ്മളെ കോവിഡ് വൈറസോ എനി വൈറസ് ഇതിനെ ഏത് എൻ്റർ ചെയ്താലും ഇതിനെ കൂടെ ഇല്ലാതാക്കാനുള്ള ഒരു ശേഷി കൂടെ നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു എബിലിറ്റിയാണ് ശരീരത്തിൻ്റെ, അതാണ് നമ്മുടെ പ്രതിരോധ ശേഷി. നമ്മുടെ എല്ലാവരുടെയും ശരീരം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു കൺസെപ്ഷൻ്റെ സമയത്ത് ജീവൻ തുടങ്ങുന്നതാണ് നമ്മുടെ ശരീരം. അവിടെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ 9 മാസത്തിൽ കഴിഞ്ഞിട്ട് ഒരു ജീവനായി പുറത്തു വരില്ല. ആദ്യത്തെ 3 മാസം എന്ന് പറയുന്ന സമയത്ത് തന്നെ ബോഡി തന്നെ അതിനെ അബോർട്ട് ചെയ്യും. കാരണം തുടർന്ന് ജീവിക്കാനുള്ള ശേഷിക്കുറവ് ആ ശരീരത്തിനുണ്ട്, അല്ലെങ്കിൽ അത് വളരാൻ പോകുന്ന ചുറ്റുപാട് അത്ര ഏബിളല്ല, വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ല എന്ന് കണ്ടാൽ ശരീരം തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. അതിൽ നിന്നെല്ലാം പാസ്സായി വളരെ ആരോഗ്യത്തോടുകൂടെ ജനിക്കുന്ന ഒരു ശരീരം എന്ന് വെച്ചാൽ അത്രയും ഇമ്മ്യൂണിറ്റി ലെവലിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ശരീരമാണ് നമുക്ക് കിട്ടുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കാണാൻ സാധിക്കുന്നത്, അതായത് ജന്മനാ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന ഒരു പ്രതിരോധശേഷി. ഈ പ്രതിരോധശേഷി എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്നുണ്ട് ശരീരത്തിൻ്റെ ഒട്ട് എന്താ ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പം ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് നോക്കിയാൽ, ഇപ്പോൾ ഫിസിക്കൽ ലെവലിൽ നിന്ന് നോക്കിയാൽ, നമ്മുടെ സ്കിന്ന്, നമ്മുടെ എപ്പിത്തീലിയൽ ലെയർ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ സ്കിന്ന്, നോസ്, ഐസ്, ഓരോ പാർട്ടിക്കിൾ നമ്മൾ എടുത്ത് നോക്കിയാലും ഏറ്റവും പെട്ടെന്നൊരു ഫോറിൻ ലൈവ് ബോഡി എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഈ എപ്പിത്തീലിയൽ ലെവലിലാണ്. അവിടെ തന്നെ ഒന്നാമത്തെ പ്രതിരോധ സന്നാഹം ഒരുങ്ങിയിട്ടുണ്ട്. സ്കിന്നിലുള്ള ഏറ്റവും ഔട്ടർ ലെയറിൽ വരുന്ന ഹെയർ തുടങ്ങിയിട്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്കിന്നിൻ്റെ ഈ രോമത്തിലേക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾ വരുമ്പോൾ, അത് ലൈവായിക്കോട്ടെ ലൈവായിട്ടുള്ളതിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്, ഇമ്മ്യൂണിറ്റി എപ്പോഴും നമ്മൾ ലൈവായിട്ടുള്ളതിനെ വെച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സ്കിന്നിലുള്ള ഹെയേഴ്സ് അതിനെ ഉള്ളിലേക്ക് എടുക്കാതെ പുറത്തേക്ക്
തള്ളിവിടാൻ ഏബിളായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സ്വെറ്റുണ്ട്. പലപ്പോഴും സ്വെറ്റ് ചിലപ്പോൾ നമുക്ക് കാണാം, കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ ബോഡിയിൽ എപ്പോഴും സ്വെറ്റുണ്ട്. അപ്പോൾ ഈ വിയർപ്പ്, ഈ വിയർപ്പിലേക്ക് ഒരു ഫോറിൻ പാർട്ടിക്കിൾ വരുമ്പോൾ ആ വിയർപ്പ് തന്നെ, ആ വിയർപ്പിൽ എന്താ ഉപ്പ് രസമുണ്ട്. ഈ ഉപ്പ് രസം എന്ന് പറയുന്നത് ഈ കെമിക്കല് ഒരുവിധം സാധനത്തിനെയൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ കളയാൻ ഏബിളായിട്ടുള്ളതാണ്. സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, അതും ഈ പറഞ്ഞതുപോലെ വരുന്ന ഇൻവേഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ്. മൂക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നോസിൻ്റെ ഈ ഒരു സ്ട്രക്ചർ തന്നെ അത്ര ഈസി ആയിട്ടൊന്നും ആർക്കും ഉള്ളിൽ കയറി പോകാൻ പറ്റിയ രീതിയിലല്ല നമ്മുടെ മൂക്കിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. കയറിയാൽ തന്നെ ആദ്യം അവിടെ ഉള്ള രോമങ്ങളുണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മ്യൂക്കസ് ഉണ്ട്, അതിൽ അവിടെ പോവും. അങ്ങനെ എന്താ ഇങ്ങനെ കിടക്കുന്ന ഒരു ഹോളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് അത്ര എളുപ്പത്തിൽ ഒന്നും ഒന്നിനും അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കൊറോണ വൈറസ് കണ്ണിലൂടെ എൻ്റർ ചെയ്യുമെന്ന് നമ്മൾ പേടിച്ചിരുന്നു അല്ലേ? കണ്ണിലൂടെ എങ്ങനെ എൻ്റർ ചെയ്യാനാ? കണ്ണിലുള്ള ചില സ്രവങ്ങൾ എന്ന് വെച്ചാൽ അത്രയും പവർഫുള്ളാണ്. നമ്മുടെ ലൈസോസൈം സഹിതം കണ്ണിലേക്കൊരു സാധനത്തിന് എൻ്റർ ചെയ്താൽ അതിനെ കൊല്ലാൻ ശേഷിയുള്ള ലെയർ എന്താ ലിക്വിഡ്സ് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ചെറിയ പൊടി നമ്മളെ കണ്ണിലേക്ക് വന്ന് നോക്കട്ടെ, ഒരു കുടം വെള്ളം നമ്മളെ കണ്ണിന്ന് വരുന്നില്ലേ? അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ എപ്പിത്തീലിയൽ ലെയറിൽ തന്നെ ശരീരത്തിന് ശേഷിയുണ്ട്. അതും കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അതിൽ കൂടെ ഇനി എൻ്റർ ചെയ്തു എന്ന് വെക്കുക, ഇതിനെയൊക്കെ കവച്ച് ഉള്ളിൽ കടക്കാൻ ശേഷിയുള്ള എന്തോ നമ്മുടെ ഉള്ളിൽ കടന്നു എന്ന് വെക്കുക. അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് എന്താ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ബ്ലഡിലും നമ്മുടെ ടിഷ്യൂസിലും. അപ്പം രണ്ടാമത്തെ ലെയർ ഇതാണ്, എപ്പിത്തീലിയൽ ലെയറാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ ലെയറിലേക്ക് വരുമ്പോഴത്തേക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഓഫ് ബ്ലഡ് ആൻഡ് ടിഷ്യൂ, ഈ ബ്ലഡിലും ടിഷ്യൂസിലും വരുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, അത് പല പല ഹോർമോൺസായിട്ട് നമ്മുടെ ബ്ലഡിൻ്റെ ലെവലിലും ടിഷ്യൂ ലെവലിലും കിടപ്പുണ്ട്. ഇപ്പോൾ ബീറ്റാലൈസിൻ, ബീറ്റാലൈസിൻ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റിയിൽ ഈ വന്നിട്ടുള്ള സാധനത്തിനെ കംപ്ലീറ്റ്ലി നിർവീര്യമാക്കാൻ ശേഷിയുള്ളതാണ്. ബീറ്റാലൈസിൻ ചൂടാക്കിയാൽ പോലും ആക്ടിവിറ്റി നഷ്ടപ്പെടില്ല എന്ന് സയൻസ് പറയുന്ന സാധനമാണിത്. അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ബ്ലഡിലും ടിഷ്യൂസിലും വരുന്ന ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിയുടെ വാഹകർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും ഈ രീതിയിൽ പുറത്തുനിന്ന് വരുന്ന ഇൻവേഡേഴ്സിനെ വന്ന വഴിക്ക് ഓടിച്ചുവിടാൻ അല്ലെ കൊന്നു കളയാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ അതിൽ ഫാഗോസൈറ്റിക് സെല്ലുകളെ പറ്റി പറഞ്ഞു. ഫാഗോസൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബി സെൽസ്, അതായത് പ്രതിരോധശേഷിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ സെല്ലുകൾ ഇൻവേഡേഴ്സിനെ പുറത്തുനിന്ന് വരുന്നവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊന്നു കളയുന്ന, ഇല്ലാതാക്കി കളയുന്നതാണ് ഫാഗോസൈറ്റിക് സെൽ. ഫാഗോസൈറ്റൈസിസ് എന്നാണ് അതിന് പറയുന്നത് പ്രോസസ്സിന്. എന്ന് വെച്ചാൽ ഈ വരുന്നതിനെ ഫാഗോസൈറ്റിക് സെല്ലുകൾ അതിൻ്റെ സെല്ലിലേക്ക് വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് കുഞ്ഞി 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 കഷ്ണങ്ങളാക്കി അതിനെ മാറ്റിയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ ഇത്രയും സ്ട്രെങ്തനായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർഫുള്ളായിട്ടുള്ള പ്രതിരോധ ശേഷിയാണ് നമ്മുടെ ബ്ലഡിലും ടിഷ്യൂവിലും കിടക്കുന്നത്. അപ്പോൾ ബ്ലഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ലെയറിലേക്ക് വരുമ്പം ഈ പറഞ്ഞ ഇതൊക്കെ വരുന്നത് സെല്ലുലാർ ലെവലിലാണ്. സെല്ലുലാർ ലെവലിൽ വരുമ്പോഴാണ് മാസ്റ്റ് സെൽ. നമുക്കറിയാം ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവുണ്ടാവുന്ന ഭാഗം എന്താ ഒരു റെഡ് കളറായി മാറും, ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ പറയും, കുറച്ച് വീർത്ത് വരും, വെള്ളം നിറയ്ക്കും, അതിൽ കൂടെ കുറേ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവും, നീരായിട്ടോ പഴുപ്പായിട്ടോ പുറത്തേക്ക് പോവും, ഇൻഫെക്ഷൻ വരുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ കൂടുതൽ അവിടെ ബ്ലഡ് സപ്ലൈ ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ ബ്ലഡിനെ അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ റെഡ് കളർ വരുന്നത്. ആ ഇൻഫെക്ഷനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് അവിടെ അത്രയും വെള്ളം പോലെ കെട്ടി നിന്നത് പൊട്ടി പുറത്തേക്ക് പോകുന്നത്. ഈ രീതിയിലുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് മാസ്റ്റ് സെൽസിലും നടക്കുന്നത്. അപ്പോൾ ബി സെൽസ് ആയിക്കോട്ടെ ടി സെൽസ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള എന്താ പ്രതിരോധ വാഹകർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രോഫിൽസ് ബ്ലഡിലേക്ക് വരുമ്പോൾ ബ്ലഡിലുള്ളത് ന്യൂട്രോഫിൽസ് ഉണ്ട്, ബേസോഫിൽസ് ഉണ്ട്, ഈസ്നോഫിൽസ് ഉണ്ട്.
ഇവയെല്ലാം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സസ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസിനെ ആ ഒരു പർട്ടിക്കുലർ സെല്ല് ആ ടൈമിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഒരു എമർജൻസി നീഡ്, ആ വന്നിട്ടുള്ള ഫോറിൻ സാധനത്തിനെ ഇല്ലാതാക്കാൻ ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ശേഷിയുണ്ട് എന്നാണ് പറഞ്ഞത്.